ബേസിക് ബോഡീസ് വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ട ഭാഗം? ഉത്തരം എ ബാക്ക് പാർട്ട്. വസ്ത്രത്തിൻ്റെ അടിസ്ഥാന മാതൃക? ഉത്തരം എ സ്റ്റൈൽ. വസ്ത്രനിർമ്മാണത്തിൽ ഡ്രാഫ്റ്റിംഗുമായി യോജിക്കാത്തത്? ഉത്തരം ബി സ്ലീവ് ബോർഡ്. കളർ തുണികളിലെ നിറം കളഞ്ഞ് വിവിധ ഡിസൈൻ സൃഷ്ടിക്കുന്ന പ്രക്രിയ? ഡി ഡിസ്ചാർജ് പ്രിന്റിംഗ്. ശരീരവും കൈയുമായി യോജിക്കുന്ന ഭാഗം? ഉത്തരം ബി സോക്കറ്റ് ജോയിൻറ്. പാറ്റേണിൻ്റെ ഇരുവശത്തും ഒരേ അളവിൽ ഡാർട്ടുകൾ അടയാളപ്പെടുത്തുന്നതിന്? ഉത്തരം ബി നോച്ചർ. എസ് എൽ എൻ എന്ന പദവുമായി യോജിച്ചത്? ഉത്തരം എ നോർമൽ ബൈൻഡർ. ജലം ഉപയോഗിക്കാതെ വസ്ത്രം ശുചിയാക്കുന്ന മാർഗം? ഉത്തരം ഡി ഡ്രൈ ക്ലീനിങ്. ഹോട്ട് നോച്ചർ ഉപയോഗിക്കുന്ന സന്ദർഭം? ഉത്തരം സി ബേൺ മാർക്കിംഗ്. ഓരോ വസ്ത്രത്തിൻ്റെയും ഉത്ഭവം തിരിച്ചറിയുന്നതിനുള്ള സൂചകം? ഉത്തരം ബി ടാഗിംഗ്. ക്യാൻവാസ് തുണികളിൽ ലേസ് തുന്നുന്ന പ്രവർത്തനം ആയി യോജിച്ചത്? ഉത്തരം എ ടേപ്പസ്റ്ററി നീഡിൽ. കളർ വീലിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഡി കറുപ്പ്. വസ്ത്രത്തിലെ അധികം അഴുക്കുള്ള ഭാഗം പ്രത്യേകം ശുചീകരിക്കുന്ന പ്രക്രിയ? ഉത്തരം സി സ്പോട്ടിംഗ്. ലെതർ ഗാർമെൻസിന് അനുയോജ്യമായ നൂൽ? ഉത്തരം എ മൾട്ടിഫിലമെൻ്റ്. വസ്ത്രങ്ങളിൽ കോളർ തയ്ക്കുന്നതിൻ്റെ ലക്ഷ്യം? ഉത്തരം സി അലങ്കാരം. മെഷീൻ സൂചിയുമായി ബന്ധമില്ലാത്ത ഘടകം? ഉത്തരം എ ബൈസെപ്. രാജ്യത്തിന് അകത്തുള്ള വിപണിയെ മാത്രം ഉദ്ദേശിക്കുന്നത്? ഉത്തരം ബി ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ്. എസ്ത്രീ കോളർ എന്നത് സൂചിപ്പിക്കുന്നത്? ഉത്തരം സി ടിക്കറ്റിംഗ്. വസ്ത്രങ്ങളുടെ ഓപ്പണിംഗിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ബി മോക്ക് ഫ്രഞ്ച്. ഫാബ്രിക്കിൽ കാണപ്പെടുന്ന ന്യൂനതയിൽ ഉൾപ്പെടാത്തത്? ഉത്തരം പ്ലേ നോട്ട്. നീഡിൽ ബോർഡിൻ്റെ ആവശ്യകത? ഉത്തരം ഡി സീം ചെയ്യുന്നതിന്.